NTC type thermistor ആണ് ഇതിനകത്തിരിക്കുന്നത് അതായത് NTC എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് ടൈപ്പ് തെർമിസ്റ്റർ ഉണ്ട് NTC ഉണ്ട് PTC ഉണ്ട് അപ്പോൾ ഇതിനകത്ത് NTC ആണ് അതായത് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് തെർമിസ്റ്റർ അതായത് ഫിൽട്ടറും അതുപോലെ തന്നെ ത്രോട്ടിൽ ബോഡിയുടെയും ഇടയിലായിട്ട് ഇത് ഇവിടെ ആയിട്ടാണ് നമുക്കിത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് നോർമൽ ഇതുണ്ടോ ആ ഒരു കാര്യം നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് ഒരു മെക്കാനിക്കൽ വീഡിയോ ആയിട്ട് വന്നിട്ട് കുറേ നാളായി നമ്മൾ നോർമലി വാഗണാറിന് എന്തെങ്കിലും പണി കിട്ടുമ്പോഴാണ് ഇങ്ങനത്തെ വീഡിയോ ആയിട്ട് വരുന്നത് അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ ഓക്സൈഡ് സെൻസറിൻ്റെ കംപ്ലയിൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോ ചെയ്തായിരുന്നു അപ്പോൾ നമുക്ക് പിന്നെയും ജസ്റ്റ് ഒരു പണി കിട്ടിയായിരുന്നു ഇത്തവണ നമുക്ക് കിട്ടിയ പണി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വണ്ടിക്ക് കണ്ട സിംറ്റംസ് എന്ന് പറഞ്ഞാൽ ഫ്യുവൽ മൈലേജ് നല്ലോണം ഡ്രോപ്പായി അതായത് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് വെറും 9 കിലോമീറ്റർ മൈലേജിലോട്ടൊക്കെ അത്രയും നമുക്ക് ഷോർട്ടായി അതുപോലെ തന്നെ രാവിലെയൊക്കെ വണ്ടി സ്റ്റാർട്ട് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു വൈബ്രേഷനാണ് വണ്ടിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് വേണമെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു ക്ലിപ്പ് ഇട്ടുതരാം എങ്ങനെയാണെന്ന് അത്ര അരോചകമായ രീതിയിലുള്ള വൈബ്രേഷൻ അതുപോലെ തന്നെ പവർ ലാഗും നമുക്ക് നല്ലോണം അനുഭവപ്പെടാൻ തുടങ്ങി മിസ് ഫയറിംഗ് പ്രശ്നങ്ങൾ അങ്ങനെ നമുക്ക് ഒത്തിരി സിംറ്റംസ് നമുക്ക് കാണിക്കാനായിട്ട് തുടങ്ങി വണ്ടിയിൽ നിന്ന് തന്നെ അപ്പോൾ നമ്മൾ എന്നാ ചെയ്തു സ്കാൻ ചെയ്ത് നോക്കി നമ്മൾ OBD കുത്തി സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ തന്നെ നമുക്ക് കാണിച്ച ഫോൾട്ട് കോഡ് P0113 എന്ന് പറഞ്ഞിട്ട് ഫോൾട്ട് കോഡ് കിട്ടി അപ്പോൾ നമ്മൾ ആ ഫോൾട്ട് കോഡ് എന്നാന്ന് സെർച്ച് ചെയ്തപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ എയർ ഇൻടേക്ക് ടെമ്പറേച്ചർ സെൻസർ എന്ന് പറഞ്ഞൊരു സെൻസർ ദേ ഇവിടെ ആയിട്ടിരിപ്പുണ്ട് അതെ ഈ തൊട്ടേക്ക് നിന്നാണ് ആ സെൻസർ അപ്പോൾ ഈ സെൻസറിനാണ് പണി കിട്ടിയെന്നാണ് നമുക്ക് ആ ഫോൾട്ട് കോഡ് വഴി മനസ്സിലായത് അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ നമ്മളൊരു വീഡിയോ ചെയ്തപ്പോൾ തന്നെ നമുക്ക് കിട്ടിയൊരു പ്രശ്നം എന്നാന്ന് വെച്ചാൽ നമ്മൾ ഫോൾട്ട് കോഡ് കാണിച്ചനുസരിച്ച് നമ്മൾ വണ്ടി പണിതുകൊണ്ടിരുന്നു പക്ഷേ എന്നിട്ടും നമുക്ക് റിയൽ പ്രശ്നം മാറിയില്ലായിരുന്നു അങ്ങനെ നമ്മുടെ കയ്യിൽ നിന്ന് കുറേ കാശ് ഇറങ്ങിപ്പോയിരുന്നു അപ്പോൾ ഇത്തവണ അങ്ങനെ പ്രശ്നം വരാതിരിക്കാനായിട്ട് ഇത് തന്നെയാണ് ഉറപ്പിക്കാനായിട്ട് നമ്മൾ എന്നെ ചെയ്തു ശരിക്കും നമ്മൾ ഈ സെൻസർ മാറി വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നതിന് മുന്നേ തന്നെ വേറെ ഒരു സുഹൃത്തിൻ്റെ വണ്ടിയുടെ ഈ സെൻസർ നമ്മൾ മാറ്റിയിട്ട് നോക്കി നമ്മുടെ പ്രശ്നം ശരിക്കും പരിഹരിക്കപ്പെടുന്നുണ്ടോയെന്ന് അറിയാനായിട്ട് നമ്മൾ ഇത്തവണ അങ്ങനെ കുറച്ച് മുൻകൂട്ടി ചിന്തിച്ചൊക്കെയാണ് നടപടിയെടുത്തത് അങ്ങനെയൊക്കെ ചെയ്തിട്ട് ലാസ്റ്റ് നമുക്ക് മനസ്സിലായി ഓക്കെ ഈ സെൻസർ തന്നെയാണ് പ്രശ്നം എന്ന് മനസ്സിലായി നമ്മൾ പുതിയ സെൻസർ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഈ സെൻസറിനെ കുറിച്ചും ഈ സെൻസർ വഴി വണ്ടിക്ക് എന്താകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് എങ്ങനെ ഇത് ഈസി ആയിട്ട് വീട്ടിൽ റീപ്ലേസ് ചെയ്യുക ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെന്ന് സോ വെൽക്കം ടു എ ന്യൂ എപ്പിസോഡ് ഓഫ് ക്യു ആൻഡ് ഓൺ വീൽസ് ഇതാണ് നമ്മുടെ പുതിയ ടെമ്പറേച്ചർ സെൻസർ നമ്മൾ മേടിച്ചുകൊണ്ട് വന്നേക്കുന്നത് വെറും 307 രൂപ അറൗണ്ട് ഒരു 310 രൂപയുടെ സംഭവമുള്ളൂ ഇതെവിടെ ലൊക്കേറ്റ് ചെയ്തെന്ന് വെച്ചാൽ ഇതുണ്ട് നമ്മുടെ ആ ഒരു ഫിൽറ്ററിനും നമ്മുടെ എയർ ഫിൽറ്ററിനും അതുപോലെ തന്നെ ത്രോട്ടിൽ ബോഡിയുടെയും ഇടയിലായിട്ട് ഇത് ഇവിടെ ആയിട്ടാണ് നമുക്കിത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് നോർമൽ കേസിൽ ഈ ഒരു സെൻസർ അങ്ങനെ കംപ്ലയിൻ്റ് ആവുന്നതല്ല ഇനിയിപ്പോൾ എന്തെങ്കിലും സർക്യൂട്ട് പ്രശ്നങ്ങളൊക്കെ കൊണ്ടിട്ട് വരാമോ എന്ന് അറിയത്തില്ല അപ്പം നിങ്ങൾക്ക് ഇത് എങ്ങനെയൊക്കെ കംപ്ലയിൻ്റ് ആവുന്നില്ല അറിയെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക അപ്പം ഈ ഒരു സെൻസർ എന്തിനാണ് നമ്മുടെ വണ്ടിയിൽ സഹായിക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്കറിയാം നമ്മുടെ എഞ്ചിനിൽ ഫ്യൂവൽ എയറും കൂടെ പോയിട്ട് കത്തുന്നുണ്ട് അപ്പം ഈ ഒരു ഫ്യൂവലിൻ്റെ എയറിൻ്റെ റേഷ്യോ ഓരോ വണ്ടിക്ക് ഓരോ രീതിയിൽ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും ഈ ഒരു റേഷ്യോ കറക്റ്റായിട്ട് വരുമ്പോഴാണ് നമുക്ക് എഞ്ചിനിൽ നിന്നൊരു കറക്റ്റ് ഔട്ട്പുട്ട് കിട്ടുന്നത് അതുപോലെ തന്നെ നമുക്ക് ആ ഒരു ഒപ്റ്റിമം ലെവലിലുള്ള നമ്മുടെ ഫ്യുവൽ മൈലേജും കാര്യങ്ങളൊക്കെ നമുക്ക് മര്യാദയ്ക്ക് കിട്ടുന്നത് അപ്പം ഈ ഒരു റേഷ്യോയിൽ എന്തെങ്കിലും വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും വന്നാൽ അതായത് ഈ മിക്സ്ചറിൻ്റെ ഒരു എന്താണ് കോൺസെൻട്രേഷൻ കറക്റ്റ് അല്ലാതെ വരുമ്പോഴത്തേനാണ് നമുക്ക് ആദ്യം ഞാൻ പറഞ്ഞ പോലെയുള്ള പ്രശ്നങ്ങൾ വരുന്നത് അതായത് ഇപ്പം പുകയുടെ കളറിൽ വ്യത്യാസം വരാം അതുപോലെ തന്നെ മെയിനായിട്ട് നമ്മളെ ബാധിക്കുന്ന സംഭവം എന്താണ് നമുക്ക് പവർ ലാഗ് വരുന്നു ഫ്യൂവലിൻ്റെ അളവ് കൂടുതലായിട്ട് ഈ ഫ്യൂവൽ ആവശ്യമില്ലാതെ പോയി കത്തുന്നതുകൊണ്ട് തന്നെ നമ്മളാണ് പെട്രോൾ അടിക്കേണ്ട കാശ് നമ്മളാണ് ചിലവാക്കുന്ന അപ്പോൾ നമുക്ക് അവിടെയും നമുക്ക് തന്നെയാണ് പ്രശ്നങ്ങൾ വരുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ തന്നെ എങ്ങനെയാണ് ഈ ഒരു സെൻസർ ഈ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നത് ചോദിച്ചാൽ നമുക്കറിയാം നമ്മുടെ കണ്ടീഷൻ അതായത് വെതർ കണ്ടീഷനോ ഓരോ എന്താണ് സമയത്തും വ്യത്യാസമാണ് രാവിലത്തേന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് നമ്മുടെ എയർ എങ്ങനെയായിരിക്കും തണുത്തായിരിക്കും ഉച്ചയ്ക്കാകുമ്പോഴത്തേനും എയർ എങ്ങനെയായിരിക്കും ചൂടായിരിക്കും അപ്പോൾ ഈ ഒരു ചൂട് ആൻഡ് തണുത്ത എയറിന് അതിൻ്റെ സ്വഭാവത്തിൽ വ്യത്യാസം ഉണ്ടല്ലോ അപ്പോൾ തണുത്ത എയർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെൻസിറ്റി ഭയങ്കര കൂടുതലായിരിക്കും അതേസമയം ചൂടെന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഡെൻസിറ്റി കുറഞ്ഞായിരിക്കും അപ്പോൾ ഈ ഉള്ളിലേക്ക് ചെല്ലുന്ന ഈ ഒരു എയറിൻ്റെ ടെമ്പറേച്ചർ സെൻസ് ചെയ്യുകയാണ് ഈ ഒരു സെൻസറിൻ്റെ ധർമ്മം അപ്പോൾ ഇതെങ്ങനെ സെൻസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് ശരിക്കും നമുക്കൊരു NTC ടൈപ്പ് തെർമിസ്റ്റർ ആണ് ഇതിനകത്തിരിക്കുന്നത് അതായത് NTC എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് ടൈപ്പ് തെർമിസ്റ്റർ ഉണ്ട് NTC ഉണ്ട് PTC ഉണ്ട് അപ്പോൾ ഇതിനകത്ത് NTC ആണ് അതായത് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് തെർമിസ്റ്റർ അതായത് ഇങ്ങോട്ട് നമുക്ക് ചെല്ലുന്ന എയർ ഉണ്ടല്ലോ ആ എയറിൻ്റെ ടെമ്പറേച്ചറിന് ആനുപാതികമായിട്ട് റെസിസ്റ്റൻസിൽ വ്യത്യാസം വരും അതായത് ചെല്ലുന്ന എയർ ചൂടാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് സാന്ദ്രത അതായത് ചൂട് കൂടിയതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു റെസിസ്റ്റൻസ് അവിടെ കുറയുന്നത് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് കൂടുമ്പോൾ കുറയും കുറയുമ്പോൾ കൂടും അങ്ങനെയാണ് പോകുന്നത് അപ്പോൾ അങ്ങനെ നമുക്ക് നേരെ ഈ ഒരു സംഭവം നമുക്ക് ആർക്ക് കിട്ടും നമ്മുടെ തലച്ചോറിന് കിട്ടും ECM അല്ലെങ്കിൽ ECU കിട്ടും അപ്പോൾ തന്നെ മനസ്സിലാവും കറക്റ്റായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് നമ്മുടെ ടെമ്പറേച്ചർ ഏത് രീതിയിലുള്ള എയറാണ് അകത്ത് കയറുന്നത് മനസ്സിലാകുമ്പോൾ തന്നെ നമ്മുടെ ECU തീരുമാനിക്കാൻ പറ്റത്തുള്ളൂ ഫ്യൂവലിന് ഇനി ഏതളവിലേക്ക് റേഷ്യോ കറക്റ്റാക്കാനായിട്ട് കൊടുക്കണമെന്നില്ല അപ്പം ഈ ഒരു സെൻസറിന് എന്തെങ്കിലും പ്രശ്നം വന്ന് എന്ത് സംഭവിക്കും നമ്മൾ അവിടെ കൊടുക്കുന്ന ഫ്യൂവലിൻ്റെ അളവ് വ്യത്യാസപ്പെടും അപ്പോഴത്തേനും ഞാൻ ആദ്യം പറഞ്ഞ രീതിയിൽ മര്യാദയ്ക്ക് ഇത് ആ ഒരു ഫ്യൂവലിനെ പൂർണ്ണമായിട്ടും കത്തിക്കാൻ പറ്റുന്നില്ല ആവശ്യമില്ലാതെ പകുതിയൊക്കെ കത്തിയിട്ട് ഈ ഫ്യൂവലൊക്കെ
നമുക്ക് നഷ്ടപ്പെടുന്ന അവസ്ഥ വരുന്നിട്ട് ഞാൻ പറഞ്ഞ പോലുള്ള പ്രശ്നങ്ങളിലേക്ക് നയിക്കും. ഇനി ഇപ്പോൾ ഈ ഒരു സെൻസർ നമുക്ക് ഞാൻ പറഞ്ഞില്ല നമ്മുടെ വണ്ടിയിൽ കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ ഈ പഴയ സെൻസർ ഇരിക്കുക ചെയ്ത് നമ്മുടെ വണ്ടിക്ക് ഉണ്ടാകുന്ന വൈബ്രേഷൻ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ആ ഫോൾട്ട് കോഡ് കാണിക്കുന്നില്ല ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ എന്ന് വീഡിയോ എടുത്താലും ഇവിടെ നമുക്ക് കാക്കയോ ഇല്ലെങ്കിൽ നമ്മുടെ തന്നെ പൂച്ചയോ ഫ്രെയിമിൽ കയറി വരും, പോകുന്നില്ല, എറിഞ്ഞിട്ട് പോകില്ല, മിണ്ടാതെങ്കിലും ഇരിക്കുന്നത് അറ്റ്ലീസ്റ്റ് മിണ്ടുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഞാൻ കാണിച്ചു തരാം ഇപ്പോഴത്തെ ആ ഒരു ഫോൾട്ട് കോഡിൻ്റെ ഇഷ്യൂ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ സ്കാൻ ചെയ്തപ്പോൾ നമുക്ക് ഈ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും പഴയ സെൻസർമാരുടെ പുതിയത് റീപ്ലേസ് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്നും കൂടെ പോയിട്ട് സ്കാൻ ചെയ്യാം ആ ഒരു ഫോൾട്ട് കോഡ് സ്റ്റിൽ കാണിക്കുന്നുണ്ടോ ഇല്ലയെന്ന് അറിയാൻ. അപ്പോൾ നമുക്ക് ജസ്റ്റ് നമ്മുടെ പഴയ സെൻസർ എടുത്തു, അതിന് ശേഷം നമ്മുടെ കപ്ലിങ്ങും കൂടെ ജസ്റ്റ് ഒന്ന് നമുക്ക് വീഡിയോസ് എടുക്കാം. അതുകൊണ്ട് ഈ സെൻസർ നമുക്ക് റീപ്ലേസ് ചെയ്യാനായിട്ട് എളുപ്പമാണ് കേട്ടോ. അതായത് വലിയ ഇടത്തിൽ ത്രെഡോ അങ്ങനെ സംഭവമൊന്നും ഇല്ല. എന്തുകൊണ്ട് ഇത് ജസ്റ്റ് ഇതിനകത്തോട്ട് ഇങ്ങനെ കയറ്റി വെക്കുക, അതിന് ശേഷം ഇവിടെ ചെറിയൊരു ലോക്ക് പോലത്തെ സംഭവമുണ്ട്, അത് നമ്മുടെ കപ്ലിങ്ങുമായിട്ട് കറക്റ്റായിട്ട് കയറ്റിയിട്ട് അതും കൂടെ ലോക്ക് ആക്കിയാൽ ഈസി ആയിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന സംഭവമുള്ളൂ. അപ്പോൾ അതിന് ശേഷം നമുക്ക് പുതിയ സെൻസർ ഞാൻ ഇത് വെക്കാൻ പോവുകയാണേ. പുതിയ സെൻസർ വെക്കുക, നമ്മൾ വെച്ചതിന് ശേഷം ജസ്റ്റ് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഗ്യാപ്പ് വല്ലതും ഉണ്ടോ എന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി കറക്റ്റായിട്ടാണോ ആയെന്നറിയാണ്ട്. അതിന് ശേഷം ഈ ഒരു ലോക്കും കൂടെ കപ്ലിങ്ങിൻ്റെ ലോക്കും കൂടെ കറക്റ്റായിട്ട് കയറി വീഴുന്നുണ്ടോ നോക്കുക, അത്രയും ശ്രദ്ധിച്ചാൽ മതി. ഇനിയിപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് നോക്കാം ആ ഒരു ഫോൾട്ട് കോഡ് കാണിക്കുന്നുണ്ടോ, അതുപോലെ തന്നെ ചെക്ക് എഞ്ചിൻ ലൈറ്റ് കാണിക്കുന്നുണ്ടോ നോക്കാം. അപ്പോൾ ഫോൾട്ട് കോഡ് മാറിയിട്ടുണ്ടെങ്കിൽ ചെക്ക് എഞ്ചിൻ ലൈറ്റ് സ്റ്റിൽ അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും നമുക്ക് ആ ഒരു ഹിസ്റ്ററി കിടക്കുന്നത് നമുക്ക് തന്നെ സ്വന്തമായിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. അതിന് ശേഷം വേറൊരു സംഭവം കൂടെ പറഞ്ഞാൽ ഞാൻ ആദ്യം കാണിച്ചില്ല നമ്മുടെ പഴയ സെൻസർ ഇരുന്നപ്പോൾ തന്നെ ആ ഒരു ഐഡ്ലിങ്ങിൻ്റെ ടൈമിൽ ഒരുമാതിരി വൈബ്രേഷൻ ഇല്ലായിരുന്നു. അപ്പോൾ അതൊക്കെ മാറിയിട്ട് ആ ഒരു ചൂടെ ഒരു ഐഡ്ലിങ്ങിൻ്റെ ആണെങ്കിലും സ്മൂത്ത് ആവുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തു, അതിനുശേഷം നമ്മൾ ടോർക്ക് എന്ന് പറയുന്ന ആപ്പ് വെച്ചിട്ടുണ്ട്. ഇതെങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഒ ബി ഡി വെച്ചിട്ട് സ്കാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് ഞാൻ വേറെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ പോയി നോക്കാം. അതിനുശേഷം സെർച്ച് ചെയ്യുക എന്തെങ്കിലും ഫോൾട്ട് കോഡ് കാണിക്കുന്നുണ്ടോ, ഇത് കുറച്ച് നേരം എടുക്കും കേട്ടോ ഇങ്ങനെ സെർച്ച് ആവാൻ. സ്കാൻ ചെയ്ത് കറക്റ്റായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, നോ ഫോൾട്ട് കോഡ് സ്റ്റോർഡ് ഇൻ ECU. അതായത് നമുക്ക് എന്തായാലും ഈ ഒരു സെൻസറിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ആ ഒരു ഫോൾട്ട് കോഡ് എന്തായാലും മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചെക്ക് എഞ്ചിൻ ലൈറ്റോ സംഭവങ്ങളൊന്നും ഇപ്പോൾ കത്തിക്കിടപ്പില്ല, ഓൾറെഡി അത് തന്നെ ക്ലിയർ ആയി പോയിട്ടുണ്ട്. ഇൻ കേസ് നമ്മൾ നമ്മുടെ വണ്ടിയുടെ ഒരു പ്രശ്നം പരിഹരിച്ചതിന് ശേഷവും ചെക്ക് എഞ്ചിൻ ലൈറ്റോ മറ്റെന്തെങ്കിലും വാണിംഗ് ലൈറ്റ്സ് തെളിഞ്ഞ് നിൽപ്പുണ്ടെങ്കിൽ ജസ്റ്റ് അതൊരു ഹിസ്റ്ററി കിടക്കുന്നതാണ്, നമുക്ക് ഇതിനകത്തൊന്ന് കയറിയിട്ട് വേണം അതിൻ്റെ ആ ഹിസ്റ്ററി ക്ലിയർ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഈ സെൻസറിൻ്റെ ഉള്ള പ്രശ്നം മാറി അതിന് നമുക്ക് മെയിനായിട്ട് എങ്ങനെ അറിയാൻ പറ്റുമെന്ന് വെച്ചാൽ, അതായത് നമുക്ക് ആദ്യം നമുക്ക് ആ ഒരു ആക്സിലറേറ്റർ കൊടുത്ത സമയത്ത് ഒരുമാതിരി എടുക്കാനായിട്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ ഒരു പ്രശ്നം മാറി, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മൾ ടോട്ടൽ കൊടുക്കുന്നത് ഇതുണ്ടോ, ആ ഒരു കാര്യം എന്തായാലും സ്മൂത്ത് ആയിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ വണ്ടിക്ക് ഞാൻ പറഞ്ഞുള്ള മൈലേജും എടുപ്പോ ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു പവർ ലാഗോ ഇല്ലെങ്കിൽ ഇപ്പം പുകയുടെ എന്തെങ്കിലും വ്യത്യാസം, ഇങ്ങനത്തെ ഞാൻ ഇപ്പം എൻ്റെ വണ്ടിക്ക് പറഞ്ഞ സിംറ്റംസ് ഒക്കെ നിങ്ങളുടെ വണ്ടിക്ക് കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ പോയി വണ്ടി ഒന്ന് സ്കാൻ ചെയ്തിട്ട് ഇങ്ങനത്തെ നമ്മുടെ സെൻസറിൻ്റെ കംപ്ലൈൻറ്റ് വല്ല ആണെന്നുണ്ടെങ്കിൽ, ഇത് ഞാൻ പറഞ്ഞില്ല 370 രൂപയുടെ സംഭവമുള്ളൂ മാറി വെച്ചേക്കുക, ചുമ്മാ അങ്ങനെ തന്നെ ഓടിയാൽ ഈവൻ മറ്റ് പ്രശ്നങ്ങളിലേക്കും കൂടെ അത് ഭാവിയിൽ ചെന്നെത്തത്തല്ലേയുള്ളൂ. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഫലപ്രദമായിട്ട് തോന്നി എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തേക്കുക, ലൈക്ക് ചെയ്തേക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ഇട്ട് വരുന്നവരെ ബൈ.